ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകണം മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്തിൽ വയ്ക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് കുറച്ച് കമ്മിയായിട്ട് മതിയാണെങ്കിൽ കമ്മിയായിട്ട് യൂസ് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ മുന്തിരി കുറച്ച് കമ്മിയായിട്ട് തന്നെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ മുന്തിരി അണ്ടിപ്പരിപ്പിനുള്ളതിന് കൂട്ടും കുറുക്കിയെല്ലാം ചെയ്തേക്കാം. ഈ മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, അവൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അവലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെള്ള അവലാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ചുവന്ന അവലാണെങ്കിലും കുഴപ്പമില്ല. ഏത് തരം അവലാണെങ്കിലും നമുക്ക് ഈ പായസത്തിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നല്ലോണമെന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കപ്പ് 240 ml കപ്പിൽ 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. നല്ലോണമെന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് പൊരുപൊരുന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലോണം മൊരിഞ്ഞ് വരണം കേട്ടോ വറുത്ത് വരുമ്പോൾ. അപ്പോഴേ ഈ അവലിൻ്റെ ഒരു പച്ചമണം പോകുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അവൽ അളന്ന് വെച്ചിരിക്കുന്ന അതേ പാത്രത്തിൽ തന്നെ 3 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള വെള്ളം ചേർക്കാത്ത പശുവും പാലാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടെ നിന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം, കാരണം അടി പിടിച്ച് പോകും. അപ്പോൾ ഇളക്കാൻ മറക്കരുത്. അടിക്കിടയ്ക്ക് നിന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാൽ നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അവലങ്ങ് വെന്ത് കിട്ടും. ഇപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതേസമയം പാല് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ അവൽ അളന്ന് വെച്ചിരിക്കുന്ന അതേ പാത്രത്തിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള മധുരമാണ്. പിന്നെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കമ്മിയായിട്ട് മതിയെങ്കിൽ കമ്മിയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൂട്ടും കൂട്ടും ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം തിളച്ച് പാൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വരട്ടെ. അപ്പം അതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ പാൽ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും അതിന് കൂടെ തന്നെ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചെങ്കിൽ ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ അതിന് ചൂട് പോയിക്കഴിഞ്ഞാൽ നല്ലോണമെന്ന് കട്ടിയാവും. അപ്പോൾ നമുക്ക് ഒരുപാടങ്ങ് കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് കഴിക്കാനാണ് അത് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവൽ പായസവും റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കാൻ നോക്കൂ. തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.